അപ്പം നമുക്കിനി സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം നോക്കാം. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് എ പ്രോഗ്രാം യൂസിങ് എ സ്ട്രക്ചർ സ്റ്റുഡൻറ് വിത്ത് സിക്സ് മെമ്പേഴ്സ്, റോൾ നമ്പർ, നെയിം, മാർക്ക് വൺ, മാർക്ക് ടു, മാർക്ക് ത്രീ, ടോട്ടൽ. Total mark is calculated by adding the three marks given by user. Read the student data of a student and display the values and percentage. So, this is clear. Structure student is defined. We have members are specified. We have the type of type. Then, we have the members. Total mark is calculated. പിന്നെ മൂന്ന് മാർക്കിനെ ആഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെ റീഡ് ദ ഡാറ്റ ഓഫ് എ സ്റ്റുഡൻറ് ആൻഡ് ഡിസ്പ്ലേ ദ വാല്യൂസ് ആൻഡ് പെർസെൻറ്റേജ്. അപ്പം ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റ റീഡ് ചെയ്യുകയും അതിൻ്റെ വാല്യൂസിനെ സ്റ്റോർ ചെയ്യുകയും പിന്നെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനും പറയുന്നത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആരെയാണ് പറയുന്നത്. അപ്പം ഞാൻ പ്രോഗ്രാം അങ്ങനെ തന്നെ കാണിക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാം, ഒന്ന് റൺ ചെയ്ത് നമുക്ക് നോക്കാം, നിങ്ങൾക്ക് എക്സസൈസ് ഉണ്ടാവും. ഓക്കെ, സി ഇതാണ് നമ്മുടെ സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആറ് മെമ്പേഴ്സിനെയും ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിപ്പം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇൻറ്റിജർ ആയിട്ടാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഫ്ലോട്ടിംഗ് പോയിന്റ് ഒക്കെ ആക്കാം. കാര്യം കോമ്പസിഷൻ പല രീതിയിലും നമുക്ക് വരുത്താവുന്നതാണ്, സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പം ഇത് ഇൻറ്റിജർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇൻറ്റിജറിനെ നമ്മൾ ചെയ്യുകയാണ്. സോ മെയിനിൽ ഞാൻ ഇതിൻ്റെ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു, സ്ട്രക്ചർ സ്റ്റുഡൻറ് എസ് ടി എന്ന് പറഞ്ഞ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. പിന്നെ അതിനുശേഷം ഞാൻ പെർസെൻറ്റേജിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ഡിക്ലെയർ ചെയ്തു. റോൾ നമ്പറിനെ റീഡ് ചെയ്തു, എസ് ടി ഡോട്ട് റോൾ നമ്പർ, ആംപർസൻ്റ് എസ് ടി ഡോട്ട് റോൾ നമ്പർ, നെയിം, എസ് ടി ഡോട്ട് നെയിം, ഇവിടെ ആംപർസൻ്റ് ആവശ്യമില്ല, ഇത് സ്ട്രിംഗ് ആണ്. മാർക്ക് വൺ, ആംപർസൻ്റ് എസ് ടി ഡോട്ട് മാർക്ക് വൺ, എസ് ടി ഡോട്ട് മാർക്ക് ടു, എസ് ടി ഡോട്ട് മാർക്ക് ത്രീ. ഓക്കെ, എസ് ടി ഡോട്ട് മാർക്ക് ത്രീ. പിന്നെ അപ്പം റീഡിംഗ് എല്ലാം കഴിഞ്ഞു, ഇവിടെ എത്തിയപ്പോഴത്തേക്കും മാർക്ക് ത്രീ വരെയുള്ള എല്ലാ റീഡിങ്ങും കഴിഞ്ഞു. ആറ് ഫീൽഡുകളും ഞാൻ റീഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് അഞ്ച് ഫീൽഡുകളും ഞാൻ റീഡ് ചെയ്ത് കഴിഞ്ഞു. ടോട്ടലിൻ്റെ ഇത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാണ് വേണ്ടത്. എസ് ടി ഡോട്ട് ടോട്ടൽ എന്താണെന്നുള്ളത് മൂന്ന് മാർക്കും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക, ആഡ് ചെയ്യുക. എസ് ടി ഡോട്ട് മാർക്ക് വൺ പ്ലസ് എസ് ടി ഡോട്ട് മാർക്ക് ടു പ്ലസ് എസ് ടി ഡോട്ട് മാർക്ക് ത്രീ, അത് മുന്നേ ആഡ് ചെയ്തിട്ട് ഞാൻ ടോട്ടലിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി അതിൻ്റെ അകത്ത് ഞാൻ പിന്നെ നമുക്ക് റോൾ നമ്പർ, നെയിം, മാർക്ക് വൺ, മാർക്ക് ടു, മാർക്ക് ത്രീ അതെല്ലാം പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹെഡിങ് ഞാനിവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ അതിനു വേണ്ടി കൊടുത്തു. റോൾ നമ്പർ, നെയിം, മാർക്ക് വൺ, മാർക്ക് ടു, മാർക്ക് ത്രീ, ടോട്ടൽ അതെല്ലാം പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഒരു ടാബ് സ്പേസിൽ ഇതിനെല്ലാം സെപ്പറേറ്റ് ചെയ്തു. സ്ലാഷൻ കൊടുക്കുമ്പോൾ അടുത്ത ലൈനിലേക്ക് ഇനിയെല്ലാം അതിൻ്റെ വാല്യൂസിനെ പ്രിൻ്റ് ചെയ്യണം. റോൾ നമ്പറിന് താഴെ റോൾ നമ്പർ, നെയിമിന് താഴെ നെയിം എല്ലാം പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെർസെൻറ്റേജ് ഡി റോൾ നമ്പറിന്, പെർസെൻറ്റേജസ് നെയിമിന്, പെർസെൻറ്റേജ് ഡി മാർക്ക് വണ്ണിന്, അങ്ങനെ എല്ലാത്തിനും. അപ്പോൾ എല്ലാ ഇതിനും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനെയും ടാബ് സ്പേസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തു. ലാസ്റ്റ് സ്ലാഷൻ അടുത്ത ലൈനിലേക്ക് പോകാൻ. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ കൺട്രോൾ സ്ട്രിംഗ്. അതിനുശേഷം എല്ലാ വാല്യൂസിനെയും ഞാൻ പ്രിൻ്റ് ചെയ്യുകയാണ്. എസ് ടി ഡോട്ട് റോൾ നമ്പർ, എസ് ടി ഡോട്ട് നെയിം, എസ് ടി ഡോട്ട് മാർക്ക് വൺ, എസ് ടി ഡോട്ട് മാർക്ക് ടു, എസ് ടി ഡോട്ട് മാർക്ക് ത്രീ, എസ് ടി ഡോട്ട് ടോട്ടൽ. അപ്പം എല്ലാ സംഭവങ്ങളും ഞാൻ പ്രിൻ്റ് ചെയ്തു. ഇനി പെർസെൻറ്റേജ് പി ഇ ആർ ഇസ് ഈക്വൽ ടു എസ് ടി ഡോട്ട് ടോട്ടൽ ബൈ 300. അപ്പം അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ നമ്മുടെ കയ്യിലുണ്ട്, എസ് ടി ഡോട്ട് ടോട്ടൽ. അപ്പം അതിനെ 100 ഓരോ മാർക്കും ഡിവൈഡ് ബൈ 300 × 100. ഓക്കെ, അപ്പം അതാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അപ്പം സാധാരണഗതി ഇപ്പോൾ 3 മാർക്ക് ആയതുകൊണ്ട് ആവറേജ് കാണുന്നതിന് തുല്യമാണ്. അപ്പം ഓക്കെ, നൗ അപ്പം ഇതിനെ ഞാനിവിടെ ഫ്ലോട്ട് എന്തിനാണ് ടൈപ്പ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഇൻറ്റിജർ ഡിവിഷൻ ആയിപ്പോൾ. അപ്പം നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ കിട്ടത്തില്ല, ആ പോയിന്റിന് ശേഷമുള്ളത് ഒക്കെ അങ്ങ് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുകളിലുള്ള ന്യൂമറേറ്ററിനെ ഞാൻ ടൈപ്പ് കാസ്റ്റ് ചെയ്ത് ഫ്ലോട്ടിംഗ് പോയിന്റ് ആക്കിയിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് പോയിന്റ് ആക്കുമ്പോൾ അതിൻ്റെ ആൻസറും എനിക്ക് ഫ്ലോട്ടിംഗ് പോയിന്റിലേക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ആ പെർസെൻറ്റേജിനെ ഞാൻ പ്രിൻ്റ് ചെയ്യുകയും ചെയ്തു. സോ ദ ഔട്ട്പുട്ട് എന്താണെന്ന് ഊഹിക്കാമല്ലോ. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു, അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുന്നു, അതിൻ്റെ വാല്യൂസ് എല്ലാത്തിനെയും പ്രിൻ്റ് ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ അതൊന്ന് പിന്നെ റൺ ചെയ്യിപ്പിച്ച് നോക്കാം. നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സി എൽ ഞാനിത് ഇതിൻ്റെ പേര് സ്റ്റുഡൻറ് ഡോട്ട് സ്റ്റുഡൻറ് മാർക്സ് എന്നും പറഞ്ഞിട്ടൊരു ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റുഡൻറ് മാർക്സ് ഞാൻ റൺ ചെയ്തു. റോൾ നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ 45. ഓക്കെ, പേരെന്താണെന്ന് ചോദിച്ചു, സുനിൽ. ഓക്കെ സുനിൽ. നൗ മാർക്ക് വൺ ഇറ്റ് ഇസ് 45, മാർക്ക് ടു ഇറ്റ് ഇസ് 35, നെക്സ്റ്റ് ഇത് 78.
ओके अब या मूं मार्क एंटर सी अगर वालूस प्रिंट रोल नंबर नेम हेडिंग्स को रोल नंबर नेम टाब स्पेसी अब एल्टे हेडिंग अगर ताड़े अगर वालूसें 45 सुनील 45 35 78 एंड टोटल 158 अब पेरसेज कंपिड़ी पेरसेज मार्क्स इक्वल टू 52.67 अगर आ मार्क डिस्प्ले ओके वालूसा अवे वन ओके इन नमुक इन अड़ता